എറണാകുളം കോട്ടപ്പടി മുട്ടത്തുപാറയിൽ കൊയ്യാറായ നെൽകൃഷി കാട്ടാന നശിപ്പിച്ചു. ഇനിയും കാട്ടാന ഇറങ്ങും മുമ്പ് കൊയ്ത്ത് പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ. പ്രദേശത്ത് പകൽ സമയത്ത് പോലും വീടിന് പുറത്തിറങ്ങുന്നത് ഭയത്തോടെയാണെന്ന് നാട്ടുകാർ പറയുന്നു. പഞ്ചായത്തിലെ മുട്ടത്തുപാറയിലെ പാടശേഖരത്തിലൂടെയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാനകളുടെ സഞ്ചാരം. ആന പോയ വഴിയിലെ നെൽച്ചെടികൾ ആകെയും നശിച്ചു. വിവിധ പാടശേഖരങ്ങളിലായി 100 കിലോയിലധികം നെല്ല് നശിച്ചിട്ടുണ്ടാകുമെന്നാണ് കർഷകരുടെ കണക്കുകൂട്ടൽ. ആനശല്യമുള്ള പ്രദേശമാണിതെങ്കിലും നെൽകൃഷി നശിപ്പിക്കുന്നത് ഇതാദ്യമാണ്. ഇനിയും ആന വരുമെന്ന് ആശങ്കയുള്ളതിനാൽ എത്രയും വേഗം കൊയ്ത്ത് പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ. പ്രദേശത്ത് മറ്റ് കൃഷികളും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. രാത്രിയും പകലും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് വനാതിർത്തിയിൽ താമസിക്കുന്നവർക്ക്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും തിരികെ വരാനും മുതിർന്നവർ ഒപ്പം വേണം. ഒരാള് കൂട്ടു പോകണം കാലത്ത് വൈകിട്ട് വിളിച്ചോണ്ട് വരാൻ. വഴി നിറച്ച ആനയാണ്. അതുപോലെ കുഞ്ഞും കൂളിയും എല്ലാം കൂടെ 10-30 എണ്ണം ഒരുമിച്ച വഴിക്കോടെ നടക്കണം. അതുപോലത്തെ അവസ്ഥയിലാണ് ഞങ്ങൾ വനത്തിന്റെ അരികടെ വീട് നടക്കണം ജീവിക്കണം. ഇപ്പൊ ജീവിതം തന്നെ വഴിമുട്ടിയ ഒരവസ്ഥ. പണിക്കിറങ്ങി പോകാൻ നിർവാഹമില്ല. ഒരു കടയിൽ പോണെങ്കിൽ ഒരാള് കൂട്ടു പോകണം ഞങ്ങൾക്ക് ഇറങ്ങി പോണെങ്കിൽ. അതേമാതിരിയുള്ള അവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങളുടെ ജീവിതം. പണിക്ക് പോകുന്നവരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സുരക്ഷയൊരുക്കാനുള്ള നടപടികൾ ഒന്നുമില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പ്രയോജനമില്ലെന്നും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നുമാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റിയുടെ പേഴാട് പമ്പ് ഹൌസിലെ ജീവനക്കാർ ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കേരള വിഷൻ ന്യൂസ്, എറണാകുളം.